Now we have to consider the consequences of multicollinearity. അപ്പോൾ ഈ മൾട്ടിക്കോളിനിയാരിറ്റി പ്രശ്നം എന്തൊക്കെ കോൺസിക്വൻസസ് ആണ് അതുകൊണ്ട് നമുക്കുള്ളത്, നമ്മുടെ അനാലിസിസിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരും, അപ്പോൾ നമ്മൾ അതിൻ്റെ നേച്ചർ എന്താണെന്ന് മനസ്സിലാക്കി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഈ മൾട്ടിക്കോളിനിയാരിറ്റി പ്രോബ്ലം നമ്മുടെ മോഡലിൽ വരാം, ഇനി ഈ ഒരു മൾട്ടിക്കോളിനിയാരിറ്റി പ്രോബ്ലം മോഡലിൽ വന്നാൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസസ് എന്താണ്. അപ്പോൾ കോൺസിക്വൻസസിൽ രണ്ട് സെക്ഷനുണ്ട്, തിയററ്റിക്കൽ കോൺസിക്വൻസസും ഉണ്ട്, പ്രാക്ടിക്കൽ കോൺസിക്വൻസസും ഉണ്ട്. തിയററ്റിക്കലി എന്തൊക്കെ കോൺസിക്വൻസസ് ഉണ്ട് അത് നമുക്ക് ആദ്യം നോക്കാം. സോ ഫസ്റ്റ് വൺ, ഇൻ ദ കേസ് ഓഫ് നിയർ മൾട്ടിക്കോളിനിയാരിറ്റി, നിയർ മൾട്ടിക്കോളിനിയാരിറ്റി മീൻസ് ചെറിയ, അതിൻ്റെ ഡിഗ്രി വെച്ചിട്ട് പറയുന്നതാണ് നിയർ മൾട്ടിക്കോളിനിയാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയൊരു മൾട്ടിക്കോളിനിയാരിറ്റി പ്രോബ്ലം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ എസ്റ്റിമേറ്റേഴ്സ് അൺബയസ്ഡ് ആവും, അതായത് നമ്മുടെ ബയസ്ഡ്നെസ് പ്രോപ്പർട്ടിക്കൊന്നും പറ്റില്ല. ബട്ട് അൺബയസ്ഡ്നെസ് ഇസ് എ മൾട്ടി സാമ്പിൾ ഓർ റിപ്പീറ്റഡ് സാമ്പിളിംഗ് പ്രോപ്പർട്ടി. അപ്പോൾ അൺബയസ്ഡ് ആയിരിക്കും, മോയലസ് എസ്റ്റിമേറ്റേഴ്സ് ബയസ്ഡ് ആവില്ല. അപ്പോൾ നമ്മൾക്കറിയാം ബെസ്റ്റ് ലീനിയർ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ആവണം നമ്മുടെ എസ്റ്റിമേറ്റേഴ്സ്. അപ്പോൾ ഇവിടെ ചെറിയ മൾട്ടിക്കോളിനിയറ്റി പ്രശ്നം ഉള്ളെങ്കിൽ അൺബയസ്ഡ് ആയിട്ട് തന്നെ നിൽക്കും. പക്ഷേ അൺബയസ്ഡ് എന്ന് പറയുന്നത് ഒരു മൾട്ടി സാമ്പിൾ പ്രോപ്പർട്ടിയാണ്, റിപ്പീറ്റഡ് സാമ്പിളിങ്ങിൽ നമുക്ക് ഈ ഒരു അൺബയസ്ഡ് നേച്ചർ കാണാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ അൺബയസ്ഡ് ബയസ്ഡ് പ്രശ്നം വരുന്നില്ല. രണ്ട്, കോളിനിയറ്റി ഡസ് നോട്ട് ഡിസ്ട്രോയ് ദ പ്രോപ്പർട്ടി ഓഫ് മിനിമം വേരിയൻസ്. അപ്പം മിനിമം വേരിയൻസ്, അപ്പം ബ്ലൂ പ്രോപ്പർട്ടിയിൽ ബെസ്റ്റ് ലീനിയർ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, മിനിമം വേരിയൻസ് ആണെങ്കിലാണ് ബെസ്റ്റ് എസ്റ്റിമേറ്റർ ആവുന്നത്. അപ്പോൾ മിനിമം വേരിയൻസ് പ്രോപ്പർട്ടീനെയും കോളിനിയറിറ്റി എഫക്ട് ചെയ്യില്ല. അപ്പോൾ കോളിനിയറിറ്റി പ്രശ്നം ഉണ്ടെങ്കിൽ ബയസ്ഡ് എന്നുള്ള പ്രശ്നവും വരില്ല, മിനിമം വേരിയൻസിനെയും എഫക്ട് ചെയ്യില്ല. ഇൻ ദ ക്ലാസ് ഓഫ് ഓൾ ലീനിയർ അൺബയസ്ഡ് എസ്റ്റിമേറ്റേഴ്സ് ഓയിലെസ് എസ്റ്റിമേറ്റേഴ്സ് ഓഫ് മിനിമം വേരിയൻസ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ബെസ്റ്റ് എന്നുള്ള പ്രോപ്പർട്ടി എന്താണ് സാറ്റിസ്ഫൈ ചെയ്യും, ദേ ആർ എഫിഷ്യൻ്റ് ആയിരിക്കും എസ്റ്റിമേറ്റേഴ്സ്. അപ്പോൾ ലീനിയറും അൺബയസ്ഡും എന്താണ് മിനിമം വേരിയൻസും ആയിരിക്കും. ബട്ട് ദിസ് ഡസ് നോട്ട് മീൻ ദാറ്റ് ദ വേരിയൻസ് വിൽ നെസസറിലി ബി സ്മോൾ ഇൻ എനി ഗിവൺ സാമ്പിൾ. അപ്പോൾ മിനിമം വേരിയൻസ് ആയിരിക്കും എന്നുള്ളത് ശരിയാണ്, പക്ഷേ ആ വേരിയൻസ് സ്മോൾ, ഏറ്റവും സ്മോളർ വാല്യൂ ആവണം എന്ന് നിർബന്ധം ഇല്ല. അതായത് എല്ലാ എസ്റ്റിമേറ്റേഴ്സും വെച്ച് നോക്കുമ്പം, ലീനിയർ അൺബയസ്ഡ് എസ്റ്റിമേറ്റേഴ്സ് എല്ലാം എടുത്ത് നോക്കിയാൽ അതിൽ ഏറ്റവും മിനിമം വേരിയൻസ് നമ്മുടെ മോഡലിൽ തന്നെ ആയിരിക്കും, നമ്മുടെ എസ്റ്റിമേറ്റർ തന്നെ ആയിരിക്കും. പക്ഷേ ആ വേരിയൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സ്മോൾ ആവണം എന്നില്ല. നമുക്കൊരു ഒരു എയിം എന്ന് പറയുന്നത് ഏറ്റവും വേരിയൻസ് ഏറ്റവും സ്മോൾ ആയിട്ടുള്ള വേരിയൻസ് ആണെങ്കിൽ അത്രമാത്രം നമ്മുടെ സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷൻ പോപ്പുലേഷനോട് ചേർന്നിരിക്കുന്നതാണ് നമ്മൾ പറയുന്നത്, വേരിയൻസ് ഏറ്റവും കുറഞ്ഞിരിക്കണം. പക്ഷേ ഈ ഒരു കോളിനിയറിറ്റി പ്രശ്നം വന്നാൽ വേരിയൻസ് മിനിമം തന്നെ ആയിരിക്കും ബാക്കി എല്ലാ എസ്റ്റിമേറ്റേഴ്സിനെയും വെച്ച് നോക്കുമ്പോൾ, പക്ഷേ അത് സ്മോൾ വാല്യൂ ആവണം എന്ന് നിർബന്ധം ഇല്ല. അപ്പോൾ ലാർജ് വേരിയൻസ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതാണ് ഒരു കോൺസിക്വൻസ് തിയററ്റിക്കൽ പറയുന്നത്. പിന്നെ മൂന്നാമത്തേത്, ഇറ്റ് ഇസ് എ സാമ്പിൾ ഫിനോമിനൻ. നമ്മൾ പറഞ്ഞു ഇതൊരു സാമ്പിൾ ഫിനോമിനനാണ്, പോപ്പുലേഷനിലെ എക്സ് വേരിയബിൾസ് ലീനിയർ റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ പോലും സാമ്പിളിലോട്ട് വരുമ്പം ലീനിയർ റിലേഷൻഷിപ്പിനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാമ്പിളിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് മൾട്ടിക്കോളിനിയറിറ്റി. അപ്പോൾ ഇത്രയാണ് തിയററ്റിക്കൽ കോൺസിക്വൻസ്. അതിനകത്ത് പ്രധാനമായിട്ടുള്ളത് ഈ മിനിമം വേരിയൻസ് സ്മോൾ ആവണം എന്നില്ല എന്നുള്ളതാണ്, അല്ലാണ്ട് അത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ബ്ലൂ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യപ്പെടാനുള്ള പോസിബിലിറ്റിയൊക്കെ ഉണ്ട്, പക്ഷേ ബ്ലൂ പ്രോപ്പർട്ടിയിലും നമ്മുടെ വേരിയൻസ് മിനിമം ആണെങ്കിൽ കൂടിയും ലാർജ് വേരിയൻസ് വാല്യൂ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നൗ വി ആർ മൂവിങ് ടു ദ പ്രാക്ടിക്കൽ കോൺസിക്വൻസസ്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് പ്രാക്ടിക്കൽ കോൺസിക്വൻസസ് ഓഫ് ദി മൾട്ടിക്കോളിനിയാരിറ്റി പ്രോബ്ലം? ഫസ്റ്റ്, ഇഫ് മൾട്ടിക്കോളിനിയാരിറ്റി ഇസ് പെർഫെക്റ്റ്, മൾട്ടിക്കോളിനിയാരിറ്റി പെർഫെക്റ്റ്, അതായത് നമ്മൾ പറഞ്ഞു പെർഫെക്റ്റ് ലീനിയർ റിലേഷൻഷിപ്പ് ഈ എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് തമ്മിലുണ്ടെങ്കിൽ അതിനെ നമ്മൾ പറയും പെർഫെക്റ്റ് മൾട്ടിക്കോളിനിയാരിറ്റി എന്ന്. അങ്ങനെ ഒരു പെർഫെക്റ്റ് മൾട്ടിക്കോളിനിയാരിറ്റി ആണുള്ളതെങ്കിൽ റിഗ്രഷൻ കോയിഫിഷ്യൻസ് ആർ ഇൻഡിറ്റർമിനേറ്റ് ആൻഡ് ദർ സ്റ്റാൻഡേർഡ് എറർ ആർ ഇൻഫിനിറ്റ്. നമ്മുടെ റിഗ്രഷൻ കോയിഫിഷ്യൻസ് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഇൻഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള റിഗ്രഷൻ കോയിഫിഷ്യൻസ് ആയിരിക്കും നമുക്കുള്ളത്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് എറർ ഇൻഫിനിറ്റ് ആയിരിക്കും. അപ്പോൾ സ്റ്റാൻഡേർഡ് എറർ വളരെ കൂടുതലായിരിക്കും. അപ്പം നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു വേരിയൻസ് വളരെ ഹൈ ആയിരിക്കും എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അവിടെ സ്റ്റാൻഡേർഡ് എററും ഇൻഫിനിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് എററും വലുതായിരിക്കും. അപ്പോൾ അതൊരു പ്രശ്നമാണ്, സ്റ്റാൻഡേർഡ് എറർ ഇൻഫിനിറ്റ് ആണ്, അതുപോലെ തന്നെ എക്സ് വേരിയബിൾസ് ഇൻഡിറ്റർമിൻ, നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റണമെന്ന് നിർബന്ധമില്ല റിഗ്രഷൻ കോയിഫിഷ്യൻസ്. അപ്പോൾ അതൊരു പ്രശ്നം. സെക്കൻഡ്, ഓൾ ദോ ബ്ലൂ, ബ്ലൂ പ്രോപ്പർട്ടി ആയിരിക്കും നമ്മൾ പറഞ്ഞു, നേരത്തെയും പറഞ്ഞു ബെസ്റ്റ് ആണ്, മിനിമം വേരിയൻസ് ഉണ്ട്, ലീനിയർ ആണ്, അൺബയസ്ഡ് ആണ്. അപ്പോൾ ബ്ലൂ പ്രോപ്പർട്ടിയൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുമെങ്കിലും ഓയിലെസ് എസ്റ്റിമേറ്റേഴ്സ് ഹാവ് ലാർജ് വേരിയൻസ് ആൻഡ് കോ വേരിയൻസ്. നമ്മുടെ തിയററ്റിക്കൽ
പ്രോബ്ലത്തിൽ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ. അതായത് ബ്ലൂ പ്രോപ്പർട്ടി ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യും, മിനിമം വേരിയൻസ് ഒക്കെ ആണെങ്കിലും ഈ വേരിയൻസിൻ്റെ വാല്യൂ വലുതായിരിക്കും. അപ്പം വേരിയൻസ് വളരെ വലിയ വേരിയൻസ് വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ വേരിയൻസ് അതുപോലെ കോ വേരിയൻസ് ഒക്കെ ലാർജ് ആകുന്നതനുസരിച്ച് നമ്മുടെ എസ്റ്റിമേഷൻ, പ്രിസൈസ് എസ്റ്റിമേഷൻ നമുക്ക് ഡിഫിക്കൽട്ട് ആകും. അതായത് കറക്റ്റ് ഒരു എസ്റ്റിമേഷൻ കിട്ടില്ല. പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷനും സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷനും തമ്മിൽ ഒരുപാട് വ്യത്യാസം അല്ലെങ്കിൽ വേരിയൻസ് കൂടി നിൽക്കും. സോ നമുക്ക് ബ്ലൂ പ്രോപ്പർട്ടി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ നമ്മുടെ എസ്റ്റിമേഷൻ കൃത്യമാകണം എന്ന് ഇല്ല. ദെൻ തേർഡ് ഇസ് ബിക്കോസ് ഓഫ് ദി അബവ് കോൺസിക്വൻസ്. ഏത് ലാർജ് വേരിയൻസ് എന്നുള്ളൊരു പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ കോൺഫിഡൻസ് ഇൻ്റർവെൽ വിൽ ബി മച്ച് വൈഡർ. കോൺഫിഡൻസ് ഇൻ്റർവെല്ല് നമ്മളിങ്ങനെ കോൺഫിഡൻസ് ഇൻ്റർവെല്ലിൻ്റെ ഗ്യാപ്പ് അത് കൂടുന്നതനുസരിച്ച് ട്രൂ വാല്യൂ ആക്ച്വൽ വാല്യൂ തമ്മിൽ ഇങ്ങനെ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ കോൺഫിഡൻസ് ഇൻ്റർവെല്ലിൻ്റെ വാല്യൂ വേരിയൻസ് കൂടുന്നതനുസരിച്ച് കോൺഫിഡൻസ് ഇൻ്റർവെല്ലിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടിരിക്കും, വൈഡർ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്താണ് സീറോ നൾ ഹൈപ്പോത്തസിസ്? ട്രൂ പോപ്പുലേഷൻ അല്ലെങ്കിൽ നമ്മുടെ ട്രൂ സീറോ നൾ ഹൈപ്പോത്തസിസ് അക്സെപ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അതായത് ഫോൾസ് നൾ ഹൈപ്പോത്തസിസിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അപ്പം എറർ, ടൈപ്പ് വൺ എറർ വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. കാരണം എന്താണ്, നമ്മൾ ഈ വൈഡർ ആകുന്നതനുസരിച്ച് ചിലപ്പോൾ പുറത്ത് കിടക്കുന്ന ഹൈപ്പോത്തസിസ് വാല്യൂ അകത്ത് കയറും. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ എറർ കൂടും. അപ്പം നമുക്ക് കൃത്യം അതാണ് നമ്മൾ പറഞ്ഞ പ്രിസൈസ് ആയിട്ടുള്ള എസ്റ്റിമേഷൻ ബുദ്ധിമുട്ടായിരിക്കും. വേരിയൻസ് കൂടുന്നതനുസരിച്ച് ഈ ഇൻ്റർവെല്ല് വൈഡ്, കോൺഫിഡൻസ് ഇൻ്റർവെല്ല് വൈഡർ ആയിക്കൊണ്ട് ഇരിക്കും. ദെൻ തേർഡ് ഇസ് ടി റേഷ്യോ വിൽ ബി സ്റ്റാറ്റിസ്റ്റിക്കലി ഇൻസിഗ്നിഫിക്കൻ്റ്. നമ്മൾ ടി റേഷ്യോ എടുക്കുവാണ് കോഎഫിഷ്യൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. ടി റേഷ്യോ എടുത്താൽ അത് സ്റ്റാറ്റിസ്റ്റിക്കലി ഇൻസിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. അപ്പോൾ ടി റേഷ്യോ നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ ടി ടെസ്റ്റ് നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് പറ്റില്ല. ഇനി ടി റേഷ്യോ ഇൻസിഗ്നിഫിക്കൻ്റ് ആണ് അതിൻ്റെ ഒപ്പം തന്നെ ആർ സ്ക്വയർ വാല്യൂ, കോഎഫിഷ്യൻ്റ് ഓഫ് ഡിറ്റർമിനേഷൻ ആർ സ്ക്വയർ വാല്യൂ. നമുക്കറിയാം ആർ സ്ക്വയർ വാല്യൂ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഗുഡ്നെസ് ഓഫ് ഇറ്റ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ആർ സ്ക്വയർ വാല്യൂ വളരെ ഹൈ ആയിരിക്കും. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ഗുഡ്നെസ് ഓഫ് ഫിറ്റിൻ്റെ വാല്യൂ, അപ്പം നമ്മൾ നോക്കുമ്പോൾ ഗുഡ്നെസ് ഓഫ് ഫിറ്റിൻ്റെ വാല്യൂ വളരെ ഹൈ ആണ്, എന്നാൽ ടി റേഷ്യോ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നവും അവിടെ വരും. അപ്പോൾ ആർ സ്ക്വയർ വാല്യൂ വെച്ചോ ടിയുടെ വാല്യൂ വെച്ചോ നമുക്കൊരു കൃത്യമായ കൺക്ലൂഷനിൽ എത്താനായിട്ട് പറ്റിയല്ല. ആൻഡ് ലാസ്റ്റ് സിക്സ്ത് കോൺസിക്വൻസസ്, ഓയിലെസ് എസ്റ്റിമേറ്റേഴ്സ് ആൻഡ് സ്റ്റാൻഡേർഡ് എറർ. ഓയിലെസ് എസ്റ്റിമേറ്റേഴ്സിൻ്റെ വാല്യൂ ഉണ്ട്, അതുപോലെ നമ്മുടെ സ്റ്റാൻഡേർഡ് എററിൻ്റെ വാല്യൂ ഉണ്ട്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ സെൻസിറ്റീവ് ആയിരിക്കും. അതായത് നമ്മുടെ ഡേറ്റയിൽ ഒരു ചെറിയ ചേഞ്ച് വന്നാൽ പോലും സ്റ്റാൻഡേർഡ് എററിൻ്റെ വാല്യൂവും ഓയിലെസ് എസ്റ്റിമേറ്റേഴ്സും ഒക്കെ വളരെ ഹൈ ആയിട്ടുള്ള വേരിയേഷൻ കാണിക്കും. അപ്പോൾ ഒരു ചെറിയ ഡേറ്റയിൽ ചേഞ്ച് വന്നാലും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആയിരിക്കും സ്റ്റാൻഡേർഡ് എററിലും ഓയിലെസ് എസ്റ്റിമേറ്റേഴ്സിനും വരുന്നത്. സോ ദീസ് ആർ ദ കോൺസിക്വൻസസ് ഓഫ് ഓർഡിനറി മൾട്ടി കോളിനിയാരിറ്റി പ്രോബ്ലം. തിയറട്ടിക്കൽ കോൺസിക്വൻസും ഉണ്ട്, പ്രാക്ടിക്കൽ കോൺസിക്വൻസും ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം മൾട്ടി കോളിനിയാരിറ്റി പ്രശ്നം ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് വേരിയൻസിൻ്റെ വാല്യൂവിനെയാണ്. ബ്ലൂ പ്രോപ്പർട്ടിയിൽ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് കാണാം, പക്ഷേ വേരിയൻസിൻ്റെ വാല്യൂ വലുതായിരിക്കും, ലാർജ് വേരിയൻസ് ആയിരിക്കും. അതിനോടനുബന്ധിച്ച് കോൺഫിഡൻസ് ഇൻ്റർവെല്ല് വൈഡായി പോകും, ടി റേഷ്യോ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിരിക്കും, ആർ സ്കോർ വാല്യൂ ഹൈ വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള അതിനോടനുബന്ധിച്ചുള്ള കോൺസിക്വൻസസ് എല്ലാം ആയിരിക്കും വരുന്നത്. സോ മൾട്ടി കോളിനിയാരിറ്റിയുടെ ഡിഗ്രി, നമ്മൾ പറഞ്ഞ അതൊരു ക്വസ്റ്റ്യൻ ഓഫ് ഡിഗ്രിയാണ്. അപ്പോൾ എത്രമാത്രം മൾട്ടി കോളിനിയാരിറ്റിയുടെ തീവ്രതയുണ്ടോ അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ കോൺസിക്വൻസസും വരുന്നത്. സോ ദീസ് ആർ ദ കോൺസിക്വൻസസ് ഓഫ് മൾട്ടി കോളിനിയാരിറ്റി.